നമസ്കാരം മൈ ഡിവൈൻ വർഷപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി ചൊവ്വാഴ്ച വളരെ വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിച്ചാൽ ക്ഷേത്രങ്ങളിൽ പോവുക വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നവർ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക നാളത്തെ വിശേഷതകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ നാളെ പ്രദോഷമാണ് പരമശിവന് ഏറ്റവും വിശേഷപ്പെട്ട ദിവസം പ്രദോഷം രണ്ടാമത്തേത് പാർവതി ദേവിക്ക് ഏറ്റവും വിശേഷപ്പെട്ട മംഗള ഗൗരീവ്രതവും നാളെയാണ് ശ്രാവണ മാസത്തിലെ അവസാനത്തെ ചൊവ്വാഴ്ചയാണ് നാളെ ശ്രാവണ മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും മംഗള ഗൗരീവ്രതം ആചരിക്കാറുണ്ട് ഇനി മൂന്നാമതായി ചൊവ്വാഴ്ച എന്ന് പറയുന്നത് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് വളരെയധികം വിശേഷപ്പെട്ട ദിവസമാണ് ഇതുകൂടാതെ നാളെ ആയില്യം കൂടിയാണ് ആയില്യം എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം നാഗദൈവങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ ആയില്യ ദിവസം വേണം നാഗക്ഷേത്രങ്ങളിൽ പോയി നൂറും പാലും നടത്തേണ്ടത് അതുപോലെ മറ്റു വഴിപാടുകളെല്ലാം ചെയ്യേണ്ടത് നാഗദോഷങ്ങൾ കാരണം കഷ്ടപ്പെടുന്നവർ സങ്കടങ്ങളും ദുരിതങ്ങളും അകറ്റാൻ ദിവസം ക്ഷേത്രത്തിൽ പൂജ നടത്തുന്നതും ഉത്തമമാണ് ആരോഗ്യത്തിനും സമ്പദ് സമൃദ്ധിക്കും കൂടിയുള്ള ഒരു ജീവിതത്തിനും സന്താനലബ്ധിക്കും സന്താനങ്ങൾ കാരണമുണ്ടാകുന്ന ദുരിതമോചനത്തിനും നാഗാരാധന പോലെ ഫലപ്രദമായ മറ്റൊരു ഉപാസന ഏറെയില്ല ജാതകത്തിലെ രാഹുദോഷം മാറുന്നതിനും സർപ്പദേവതകളെ പ്രീതി പ്രീതിപ്പെടുത്തണം എന്നാണ് അഷ്ടനാഗ മന്ത്രങ്ങൾ അറിയാവുന്നവർക്ക് അത് ചൊല്ലാവുന്നതാണ് അത് അറിയാൻ പാടില്ലാത്തവർക്ക് ഓം നമശിവായ ഇന്ന് നൂറ്റിയെട്ട് തവണ ഈ ദിവസം ചൊല്ലുന്നത് വളരെ വളരെ നല്ലതാണ് മുപ്പത്തിമുക്കോടി ദേവകളും മഹാദേവ പൂജ ചെയ്യുന്ന പ്രദോഷവേളയിൽ ശിവഭഗവാനെ വണങ്ങുന്ന ഭക്തർക്ക് സർവ്വ നന്മകളും ലഭിക്കും അനുഷ്ഠിച്ചാൽ ലഭിക്കാത്തതായി ഒന്നും തന്നെയില്ല സന്തതിക്കും യശസ്സിനും ധനത്തിനും സന്തതം ശോഭനം പ്രാദോഷികം വ്രതം എന്നാണ് ശിവപുരാണത്തിൽ പ്രദോഷവ്രത ഫലം പറയുന്നത് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർ അവരവരുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച് ഉപവാസം എടുക്കാവുന്നതാണ് ഉച്ചയ്ക്ക് ഒരു നേരം അരി കഴിക്കുക അതായത് ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന നിവേദ്യ കഴിച്ചുകൊണ്ടും വ്രതം അനുഷ്ഠിക്കാം അല്ലെങ്കിൽ പൂ സന്ധ്യയ്ക്ക് പൂജകളെല്ലാം കഴിഞ്ഞതിനു ശേഷം ക്ഷേത്രത്തിൽ നിന്നും നിവേദിച്ചു തരുന്ന കരിക്ക് അവൽ മലർ പഴം എന്നിവ കഴിച്ചുകൊണ്ടും വ്രതം വ്രതമനുഷ്ഠിക്കാവുന്നതാണ് പ്രദോഷസന്ധ്യയിൽ ജപിക്കാവുന്ന ഒരുപാട് നാമങ്ങളെക്കുറിച്ച് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ജപി എല്ലാം ജപിക്കണമെന്നില്ല അതിലേതെങ്കിലും ഒരെണ്ണം ജപിക്കാം ഇനി അത് ജപിക്കാൻ സാധിക്കില്ല എന്നുള്ളവർക്ക് ഓം നമശിവായ എന്ന് നൂറ്റിയെട്ട് തവണ ജപിക്കാവുന്നതാണ് വീട്ടിൽ ശിവലിംഗമുള്ളവർ ശിവലിംഗത്തിന് പാല് തൈര് നെയ്യ് തേൻ മുതലായവ കൊണ്ട് അഭിഷേകം നടത്തുന്നതും കൂവള ഇല ശിവലിംഗത്തിന് സമർപ്പിക്കുന്നതും എല്ലാം ഉത്തമമാണ് ക്ഷേത്രത്തിൽ കൂവള ഇല സമർപ്പിക്കുന്നതും കൂവളമാല സമർപ്പിക്കുന്നതും ശിവലിംഗത്തിന് ജലധാരയും പാലഭിഷേകവും നടത്തുന്നതും ഒക്കെ ശ്രേഷ്ഠകരമാണ് പ്രദോഷസന്ധ്യയിൽ ഭഗവാന് പാലഭിഷേകം നടത്തുന്നത് കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നതിനും ഒത്തൊരുമ ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ജലധാര നടത്തുകയാണെങ്കിൽ നമ്മുടെ സകലവിധ ടെൻഷനുകളും മാറിക്കിട്ടുമെന്നാണ് കടങ്ങളെല്ലാം തീരുന്നതിനു വേണ്ടി പ്രദോഷ ദിവസം ഭഗവാന് തൈര് കൊണ്ടാണ് അഭിഷേകം നടത്തേണ്ടത് അതുപോലെ തന്നെ മംഗല്യഭാഗ്യത്തിന് വേണ്ടി പനിനീര് കൊണ്ട് അഭിഷേകം നടത്താവുന്നതാണ് സ്വന്തമായി വീട് വേണമെന്നുള്ളവർ പ്രദോഷ ദിവസം ഭഗവാന് നെയ് കൊണ്ടാണ് അഭിഷേകം നടത്തേണ്ടത് ആരോഗ്യം വേണം എന്നുള്ളവർ പഞ്ചാമൃത അഭിഷേകമാണ് നടത്തേണ്ടത് ശിവലിംഗത്തിന് അന്നാഭിഷേകം നടത്തുന്ന ക്ഷേത്രങ്ങളിൽ അരി വാങ്ങി കൊടുക്കുകയാണെങ്കിൽ സർവമംഗള ഭാഗ്യം ലഭിക്കും എന്നാണ് ഇനി നമുക്ക് സമ്പത്തുണ്ടാവുന്നതിന് വേണ്ടി കരിമ്പിൻ്റെ ചാറ് കൊണ്ടാണ് അഭിഷേകം നടത്തേണ്ടത് ഇളനീർ കൊണ്ടുള്ള അഭിഷേകം മനസ്സമാധാനത്തിന് വേണ്ടിയും ചന്ദനം കൊണ്ടുള്ള അഭിഷേകം കാര്യതടസ്സങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയും നല്ലെണ്ണ കൊണ്ടുള്ള അഭിഷേകം നമുക്ക് സമാധാനം ലഭിക്കുന്നതിന് സന്തോഷം ലഭിക്കുന്നതിന് വേണ്ടി പഞ്ചഗവ്യമാണെങ്കിൽ കാര്യസ്ഥിദ്ധിക്ക് വേണ്ടിയാണ് പഞ്ചഗവ്യ അഭിഷേകം നടത്തുന്നത് അതുപോലെ തന്നെ മഞ്ഞൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും മംഗളം ഭവിക്കുമെന്നാണ് ശിവക്ഷേത്രത്തിൽ മഞ്ഞൾ വാങ്ങിക്കൊടുത്താൽ ഈ അഭിഷേകങ്ങളെല്ലാം തന്നെ നമുക്ക് ഏത് ദിവസം വേണമെങ്കിലും നടത്താമെങ്കിലും പ്രദോഷ ദിവസം നടത്തുന്നതിന് പ്രത്യേക ഫലം നമുക്ക് ലഭിക്കും ഇനി ഈ പ്രദോഷ ദിവസം ശിവക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർക്ക് ആരെങ്കിലും കൊണ്ട് ഈ അഭിഷേകം നടത്താൻ ഏർപ്പാടാക്കുന്നത് പോലും നമുക്ക് നല്ല ഫലങ്ങൾ നൽകും നാളെ മംഗളഗൗരീ വ്രതവും വരുന്നുണ്ട് ശ്രാവണ മാസത്തിലെ എല്ലാ ചൊവ്വാഴ്ചകളിലും മംഗള ഗൗരീ വ്രതം അനുഷ്ഠിക്കാറുണ്ട് എന്തിനാണ് മംഗള ഗൗരീ വ്രതം അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സകലവിധ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് പാർവതി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് വേണ്ടിയുമാണ് മംഗള ഗൗരീ വ്രതം അനുഷ്ഠിക്കുന്നത് ശ്രാവണ മാസത്തിൽ മാത്രമേ മംഗള ഗൗരീ വ്രതം അനുഷ്ഠിക്കാറുള്ളൂ വിവാഹം കഴിക്കാത്ത കുട്ടികൾ നല്ല വിവാഹം ലഭിക്കുന്നതിന് വേണ്ടി ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട് വിവാഹിതരായ സ്ത്രീകൾ അവരുടെ ദാമ്പത്യബന്ധം സന്തോഷമായും സമാധാനമായും പോകുന്നതിന് വേണ്ടിയും ഈ വ്രതം അനുഷ്ഠിക്കാറുണ്ട് ഈ വ്രതം വ്രതമനുഷ്ഠിക്കുന്നത് വഴി പാർവതീദേവിയുടെ അനുഗ്രഹമാണ് നമുക്ക് ലഭിക്കുന്നത് പാർവതീ ദേവിയുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ദേവിക്ക് ചുവന്ന പൂക്കൾ അല്ലെങ്കിൽ വെള്ള പൂക്കൾ കൊണ്ടുള്ള മാല ചാർത്താം അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ പോകുന്നവർക്ക് പിൻവിളക്ക് കൊളുത്തുകയും ചെയ്യാം ഗായത്രി മന്ത്രം ചൊല്ലണം ഓം ഗിരിജായേച്ച വിത്മഹേ ശിവപ്രിയായേച്ച ധീമഹേ തന്നോ ദുർഗ പ്രചോദയാത് ഇതാണ് ഗൗരി ഗായത്രി ഓം ഗിരിജായേച്ച വിത്മഹേ ശിവപ്രിയായേച്ച ധീമഹേ തന്നോ ദുർഗ പ്രചോദയാത് ഇത് ഇരുപത്തൊന്ന് തവണ ചൊല്ലാം നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ സാധിക്കുന്നവർക്ക് സമയമുള്ളവർക്ക് നൂറ്റിയെട്ട് തവണ ചൊല്ലാവുന്നതാണ് വ്രതമെടുക്കുന്നവർ സന്ധ്യയ്ക്ക് പൂജകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വ്രതം അവസാനിപ്പിക്കേണ്ടത് ഉച്ചയ്ക്ക് പകൽ സമയത്തെല്ലാം പാലും പഴങ്ങളും കഴിച്ചു കൊണ്ട് വ്രതം അനുഷ്ഠിക്കാവുന്നതാണ് പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നവർക്ക് മംഗളഗൗരി വ്രതവും ഒന്നിച്ചു തന്നെ എടുക്കാവുന്നതാണ് നാലാമതായി നാളെ ചൊവ്വാഴ്ചയാണ് ആഴ്ചകളിൽ മുരുകന് വിശേഷപ്പെട്ട രണ്ട് ദിവസങ്ങളാണുള്ളത് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും നാളെ വെറ്റില ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് ഏതൊരാവശ്യത്തിനും നമുക്ക് വെറ്റില ദീപം കൊളുത്തി നമ്മുടെ ആവശ്യം പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഭഗവാൻ അത് സാധിച്ചു നൽകും വെറ്റില കിട്ടാത്തവർക്ക് ആറ് നെയ് ദീപം കൊളുത്തി പ്രാർത്ഥിക്കാവുന്നതാണ് വീടിനു വേണ്ടിയാണ് മുരുകനെ പ്രാർത്ഥിക്കുന്നതെങ്കിൽ ആറ് നെയ്ദീപത്തിൻ്റെ അടിയിൽ തുവരപ്പരുപ്പ് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ് ചൊവ്വാഗ്രഹത്തിൻ്റെ ധാന്യമാണ് എന്ന് പറയുന്നത് നാളെ മുരുകനെ പ്രാർത്ഥിക്കുമ്പോൾ ഓം ശരവണ ഭവ എന്ന ഇരുപത്തൊന്ന് തവണയോ അല്ലെങ്കിൽ നൂറ്റിയെട്ട് തവണയോ ചൊല്ലാവുന്നതാണ് ഭഗവാന് തേൻ അഭിഷേകം നടത്താം അല്ലെങ്കിൽ തേൻ നിവേദ്യമായി സമർപ്പിക്കാവുന്നതാണ് ശിവൻ്റെയും പാർവതിയുടെയും സുബ്രഹ്മണ്യസ്വാമിയുടെയും നാഗദൈവങ്ങളുടെയും അനുഗ്രഹം നമുക്ക് ഒന്നിച്ച് ലഭിക്കുന്ന ഒരു ദിവസമാണ് അവരവർക്ക് സാധിക്കുന്ന രീതിയിൽ വീട്ടിൽ പൂജകൾ ചെയ്യുകയോ നാമങ്ങൾ ജപിക്കുകയോ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയോ ചെയ്യാവുന്നതാണ് ഈ പുണ്യമെല്ലാം ഒന്നിച്ച് ലഭിക്കുന്നതിന് നാളെ ശിവക്ഷേത്രത്തിൽ കൂവള ഇലകൾ സമർപ്പിച്ചാൽ മതി കൂവളയില സമർപ്പിക്കുന്നത് വഴി ശിവ കുടുംബത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം